നിങ്ങൾക്ക് എൻ്റെ അടുക്കളയിലേക്ക് വീണ്ടും സ്വാഗതം. ക്രിസ്മസ് ഇങ്ങോട്ട് അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നൊരു ക്രിസ്മസ് സ്പെഷ്യലാണ്. നമുക്ക് അപ്പത്തിൻ്റെ കൂടെ അതുപോലെ തന്നെ ചപ്പാത്തിയുടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു മുട്ട സ്റ്റ്യൂ. മുട്ട സ്റ്റ്യൂ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടാകുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് കേട്ടോ വേണ്ടത്. 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി. ഇനി ഇതിനകത്തേക്ക് ഞാൻ ആദ്യം സവോളയാണ് ഇട്ട് കൊടുക്കുന്നത്. 2 മീഡിയം സൈസ് സവോള നീളത്തിലരിഞ്ഞത്, അത് എണ്ണയിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് കേട്ടോ, വളരെ കുറച്ച് മതി, ചെറുതായിട്ട് അരിഞ്ഞത്. അതുപോലെ തന്നെ ഒരു വലിയ അല്ലി വെളുത്തുള്ളി, അതും ചെറുതായിട്ട് അരിഞ്ഞത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ 3 പച്ചമുളക്, നമ്മൾ ഇതിനകത്ത് മുളക് പൊടി ഒന്നും ഇടുന്നില്ല, 3 പച്ചമുളക് നെടുകെ കീറിയത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു പിടി കറിവേപ്പില. ഇതൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ഉള്ളിയൊക്കെ ഗോൾഡൻ ഷെയ്ഡിലേക്ക് മാറരുത്, നല്ലൊരു ഷൈനിങ് കളർ വരില്ലേ ആ ഒരു പാകത്തിലേക്ക് മാറിയാൽ മതി. നല്ലൊരു സോഫ്റ്റ് ആയി കിട്ടുന്ന ഒരു പരുവം. ഇതിലേക്ക് ഉള്ളിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് അത്യാവശ്യം നന്നായിട്ട് വാടി വന്നു. ഇനി ഇതിനകത്തേക്ക് നമുക്ക് മസാലകൾ ചേർക്കാനുള്ളത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കേട്ടോ. കുരുമുളക് പൊടി നമ്മുടെ എരിവിനൊക്കെ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അതിൻ്റെ കൂടെ 1/4 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും മതി. നമ്മൾ മുളക് പൊടിയോ അല്ലെങ്കിൽ മല്ലിപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. ഇത് ജസ്റ്റ് ഒന്ന് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ഗരം മസാലയുടെ പച്ചമുളക് മാറി. ഇതിനകത്തേക്ക് 1 ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ച് ചേർത്ത് കൊടുക്കുകയാണ്. ഉരുളക്കിഴങ്ങ് വേവിക്കാനായിട്ട് നമുക്ക് എളുപ്പമാണ്. കുക്കറിനകത്ത് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പിട്ടിട്ട് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് 1 വിസിൽ അല്ലെങ്കിൽ മാക്സിമം 2 വിസിൽ അടിച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് ആവി പോയി കഴിഞ്ഞുമ്പോൾ തുറന്നു കഴിഞ്ഞാലും നമ്മുടെ ഉരുളക്കിഴങ്ങ് നല്ല കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടും. ഇനി തേങ്ങാപ്പാൽ ചേർക്കാൻ പോവുകയാണ്. ഞാനിവിടെ 2 പാലാണ് ചേർക്കുന്നത്. 1 ഗ്ലാസ് 2 പാൽ ചേർക്കുന്നുണ്ട്. 2 പാലെന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച്, അതായത് വെള്ളത്തിൻ്റെ അംശം കൂടുതലുള്ള തേങ്ങാപ്പാലെന്നാണ് ഉദ്ദേശിക്കുന്നത്. 1 പാലെന്ന് പറയുമ്പോൾ നല്ല കട്ടിയുള്ള കുറുകിയ തേങ്ങാപ്പാൽ. ഈ 1 പാല് 2 പാലെന്നൊക്കെ പറയുന്നത് അറിയാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത് കേട്ടോ. നമ്മൾ 1 തേങ്ങയുടെ പാലെടുക്കുവാണെങ്കിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുക. എന്നിട്ട് അതിൻ്റെ പകുതി മാറ്റി വെച്ചിട്ട് പകുതിയിലേക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് 1 പാലും 2 പാലും നല്ല കട്ടിയുള്ള പാലും അതുപോലെ തന്നെ ലൂസായിട്ടുള്ള പാലും കിട്ടും. ഇനി ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി മുട്ട പൊഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓരോ മുട്ട എടുത്തിട്ട് നമ്മൾ കത്തി കൊണ്ട് 4 സൈഡിലും ഒന്ന് വരഞ്ഞു കൊടുക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ തേങ്ങാപ്പാലിൻ്റെയൊക്കെ അത് നല്ലപോലെ ഉള്ളിലേക്ക് കീറി നല്ല മുട്ടയ്ക്ക് നല്ല ടേസ്റ്റ് വരും. ഇതിലേക്ക് നമുക്കിപ്പോൾ ഫ്രഷ് കോക്കനട്ട് മിൽക്ക് അല്ലാണ്ട് നമുക്ക് തേങ്ങാപ്പാലിൻ്റെ പൊടി വാങ്ങാൻ കിട്ടുമല്ലോ, അത് ഉപയോഗിക്കാം കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് തേങ്ങാപ്പാലും വാങ്ങാൻ കിട്ടും, അതാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ടിന്നിൽ കിട്ടും, ക്യാൻഡ് കോക്കനട്ട് മിൽക്കും കിട്ടും. അപ്പോൾ പുറത്തൊക്കെ ഉള്ളവർക്ക് ചിലപ്പോൾ നമുക്ക് നല്ല തേങ്ങയൊന്നും കിട്ടാനുള്ള ചാൻസ് കുറവാണ്. അങ്ങനെയുള്ളവർക്ക് ക്യാൻഡ് കോക്കനട്ട് മിൽക്കും ഉപയോഗിക്കാം. ഉരുളക്കിഴങ്ങൊക്കെ നമുക്ക് ഇങ്ങനെ ഒന്ന് പൊടിച്ചു കൊടുക്കാം കേട്ടോ, തവി കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഈ തേങ്ങാപ്പാലിൽ കിടന്ന് കുറച്ചും കൂടെ ഒന്ന് കുക്കായി കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് അതുപോലെ തന്നെ മുട്ടയുടെ ഉള്ളിലേക്കൊക്കെ ആ തേങ്ങാപ്പാൽ കീറിയിട്ട് നല്ല സോഫ്റ്റായിട്ട് ഒരു സ്പെഷ്യൽ ടേസ്റ്റായിട്ട് വരും. അതുകൊണ്ട് നമ്മൾ ഈ 2 പാൽ ഒഴിച്ചിട്ടാണെങ്കിലും 3-4 മിനിറ്റ് നേരം ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. അതുപോലെ ഒന്ന് തിളക്കട്ടെ. ഇനി ഇതിലേക്ക് നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ 1 ഗ്ലാസ്ന്ന് ഞാൻ പ്രത്യേകം അങ്ങനെ ഒരു അളവ് പറയേണ്ട കാര്യമില്ല. നിങ്ങൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ മനസ്സിലാവും നമ്മൾ കറി ഒരുപാട് കുറുകി വരരുത്. പൊട്ടറ്റോ ഇട്ട് കഴിയുമ്പോൾ കറി കുറച്ച് കുറുകി വരും, അതുപോലെ തന്നെ ഒരുപാട് വെള്ളം പോലെ കറി ആയിപ്പോവുകയും ചെയ്യരുത്. അപ്പോൾ ഏകദേശം 1 ഗ്ലാസ് അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ നമുക്ക് ചാറ് വേണ്ടതനുസരിച്ച് 1.5 ഗ്ലാസ് തേങ്ങാപ്പാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ തീ ഓഫ് ചെയ്തേക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇത് കറി തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകും, പിന്നെ കറി കാണാനും ഒരു ഭംഗി ഉണ്ടാവില്ല, നമ്മുടെ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോയൊക്കെ ഉള്ളില്ലല്ലോ. നമുക്ക് ക്യാനിൽ വാങ്ങാൻ കിട്ടുന്ന തേങ്ങാപ്പാലാണെങ്കിൽ അത് ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിന് 1 പാലായിട്ട് അതിനെ കൺസിഡർ ചെയ്യാൻ പറ്റില്ല, നമ്മളൊന്ന് ഡൈലൂട്ട് ചെയ്തെടുക്കണം കേട്ടോ. 2 പാലാണെങ്കിൽ നല്ലപോലെ ഒന്ന് ഡൈലൂട്ട് ചെയ്തെടുക്കണം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എരിവൊക്കെ കുറവുണ്ടെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ മുകളിൽ കൂടെ ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗരം മസാലയുടെ ടേസ്റ്റ് കുറവുണ്ട് തോന്നുവാണെങ്കിൽ, കുറച്ച് ഗരം മസാല വേണം തോന്നുവാണെങ്കിൽ 1 പിഞ്ച് ഗരം മസാല ഇങ്ങോട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. 5 കറിവേപ്പില കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഞെരടിയിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ കറിയിൽ കടുക് വറക്കില്ല കേട്ടോ, അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ വേണം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കറി ഒന്ന് മൂടി വെക്കണം കേട്ടോ.
അപ്പോഴാണ് നമ്മൾ ആ വെളിച്ചെണ്ണ ഒഴിച്ചതിൻ്റെയും അതുപോലെ തന്നെ നമ്മൾ കറിവേപ്പില ഞെരടി ഇട്ടതിൻ്റെ എല്ലാം ഒരു സ്പെഷ്യൽ സ്മെല്ല് വരും. നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ടാട്ടോ നമ്മൾ തുറക്കാവുള്ളൂ. നമ്മൾ സെർവ് ചെയ്യണ സമയത്ത് പിന്നെ തുറന്നാലും മതി. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളി മുട്ട സ്റ്റ്യൂ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ആദ്യം കറി ഓഫ് ചെയ്തു. എന്നാലും ആ ഒരു കറിയുടെ ഓൾറെഡി ഉള്ള ചൂടിലിരുന്നിട്ട് ആ കറിവേപ്പിലയുടെയും അതുപോലെ തന്നെ പച്ചവെളിച്ചെണ്ണ ഒഴിച്ചതിൻ്റെയൊക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല കുറുകിയ കറിയാണ്. ഇതിന് കുറച്ചും കൂടെ കുറുകി, ഇപ്പോൾ തന്നെ അത്യാവശ്യം നന്നായി കുറുകിയായിരിക്കുന്നത്. കുറച്ചും കൂടെ കുറുകും, കാരണം നമ്മൾ അതിനകത്ത് ഉരുളക്കിഴങ്ങൊക്കെ ഉടച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യലായിട്ടുള്ള നല്ല അടിപൊളി മുട്ട സ്റ്റ്യൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ക്രിസ്മസിന് അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പത്തിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിൻ്റെ കൂടെ അതുപോലെ ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും മേരി ക്രിസ്മസ്.